കർമ്മന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ കനത്തത് വളരെയേറെ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കി. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ ശക്തിയാർജിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും ആളുകളെ ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തമായതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 7 താലൂക്കുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു കഴിഞ്ഞു. തിരുവല്ല വള്ളംകുളത്ത് മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു. നന്നൂർ സ്വദേശി കോശി വർഗീസാണ് മരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. കോട്ടയം ഇടുക്കി ജില്ലകളിൽ വ്യാഴാഴ്ച മുതൽ ശക്തമായ മഴയാണ്. കോട്ടയം ജില്ലയിലെ മീനച്ചിലാറും മണിമലയാറും കരകവിഞ്ഞൊഴുകുന്നു. മഴ ശക്തമായതോടെ ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ കളക്ടർ നിർത്തിവച്ചിട്ടുണ്ട്. മീനച്ചിലാറ്റിൽ വെള്ളം പൊങ്ങുന്നതിനാൽ പാലാ നഗരം ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. വാഗമൺ തീക്കോയി റോഡിൽ മണ്ണിടിഞ്ഞു. ഇടുക്കിയിലും പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പാംബ്ള അണക്കെട്ടിൻ്റെ ഒരു ഷട്ടർ ഉയർത്തി 15 ക്യൂമെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടു. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മണൽപ്പുറത്തെ കടകളിൽ വെള്ളം കയറി. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അവിടെയൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നാളെയും റെഡ് അലർട്ട് തുടരും. എറണാകുളം ജില്ലയിൽ കൊച്ചി, ചെല്ലാനം, കമ്പനിപ്പടി ഭാഗങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴയിൽ കണ്ണൂർ നഗരത്തിലെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കുന്നു. നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്. 20 കുടുംബങ്ങളെ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കോഴിക്കോട് നഗരത്തിൽ വെള്ളം കയറി. നെല്ലിയാമ്പതി, സൈലന്റ് വാലി മലനിരകളിലും ഭേദപ്പെട്ട മഴ ലഭിച്ചിട്ടുണ്ട്. 3 കൂടി മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, പൊന്നാനി മുതൽ കാപ്പിരിക്കോട് വരെയുള്ള തീരത്ത് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് തീവ്ര മഴയുടെ മുന്നറിയിപ്പായി ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിലെല്ലാം ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളിലും വീടുകളിലും താമസിക്കുന്നവർ എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ കുടുംബങ്ങളെ മാറ്റേണ്ട സാഹചര്യം ഉണ്ട് എങ്കിൽ അതാത് വില്ലേജുകളിൽ ക്യാമ്പുകൾ തുടങ്ങാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്തേണ്ടതാണ് എന്ന് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ വീടുകൾ തകരുകയും പുനർനിർമ്മാണം പൂർത്തിയാകാത്തതുമായ വീടുകളിലുള്ളവർക്ക് ആവശ്യമെങ്കിൽ അതാത് വില്ലേജിൽ ക്യാമ്പുകൾ തുറന്ന് താമസിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നും താലൂക്ക് കൺട്രോൾ റൂമുകളും ജില്ലാ കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് എന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.